നിങ്ങളെ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയായിരിക്കും ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ശാലിനിയും കൂടെ ഒരു സ്റ്റേക്കേഷന് ദുബായ് സിലിക്കൻ ഒയാസിസിലുള്ള റെഡ് ട്രാഡിഷനിൽ വന്നതാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യാണ്, 12 o'clock ആണ് ചെക്കൗട്ട്. ഞങ്ങൾ റെഡി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാനിങ്ങനെ റെഡി ആയിട്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കളിക്കുകയായിരുന്നു. അപ്പോൾ അതാ അവള് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതാ ഇവിടെ കിടന്ന് ഷൂ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് കുറേ റീൽസൊക്കെ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതാണ് ഞങ്ങൾ ഇങ്ങനെ കെട്ടി ഒരുങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇതാ റൂമിൽ ഇറങ്ങി. ഇവിടുത്തെ കൊറിഡോറൊക്കെ കാണാൻ നല്ല രസമാട്ടോ. ഇങ്ങനെ തലയൊക്കെ ഇങ്ങനെ കറങ്ങും. നമ്മളിങ്ങനെ ആ ഒരു വൈറ്റ് ഒരു ബ്ലാക്ക് കോംബോ എന്ന് പറഞ്ഞിട്ടുണ്ട്. റെഡ് ട്രാഡിഷൻ ആയതുകൊണ്ട് മോസ്റ്റ്ലി റെഡ് കളറിലുള്ള ആ ഒരു സംഭവങ്ങളൊക്കെയാണ് വരുന്നത്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു തീമിലാണ് ഹോട്ടലിൽ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതാ ഇവിടെ ഈ കാണുന്ന റെസ്റ്റോറൻറ്റിലാണ്. ഇതാണ് ഓയ് അങ്ങനെയാ പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുന്നു. ഈ ഒരു റെസ്റ്റോറൻറ്റ് ബാറിലാണ്. അപ്പോൾ ബുഫേ ആണ്, എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഒരു കോഫി പോയി എടുത്തു. പിന്നെ ഞങ്ങൾ വേണ്ട വേണ്ട സാധനങ്ങളൊക്കെ നോക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവൾ എനിക്ക് മര്യാദയ്ക്ക് അറേഞ്ച് ചെയ്ത് തരിക കേട്ടോ. എവിടെയെങ്കിലും ഇങ്ങനെ സ്റ്റേ ചെയ്യാൻ പോകുമ്പോൾ ഞാൻ ഏറ്റവും എക്സൈറ്റഡ് ആവുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇങ്ങനെ കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് കിട്ടുന്ന ബ്രേക്ക്ഫാസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് പോയിട്ട് ട്രൈ ആക്കാനൊക്കെ. എനിക്ക് ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മൾ കൂടുതൽ ഇഷ്ടം. ഞാനത് കുറേ പറഞ്ഞിട്ടുണ്ട്, പുട്ടുകടല അങ്ങനത്തെ സംഭവത്തിനേക്കാളും കൂടുതൽ. അപ്പോൾ ഇതാ ഞാൻ അവൾക്ക് വീഡിയോസ് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയായിരുന്നു. അങ്ങനെ വീഡിയോസൊക്കെ ഞങ്ങൾ കുറേ എടുത്തു. ഞങ്ങൾ ഇൻസ്റ്റഗ്രാം നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നിട്ട് ഞങ്ങളിതാ നേരെ റൂമിലേക്ക് പോവാണ്. ഈ ഒരു റെഡ് ലൈറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. പേര് റെഡ് ട്രാഡിഷൻ ആയതുകൊണ്ടാണ് അങ്ങനെ ഫുൾ ഒരു റെഡ് മയ എല്ലായിടത്തിലും വരുന്നത്. അപ്പോൾ ഞങ്ങളിതാ തിരിച്ച് റൂമിലേക്ക് പോകണം. അപ്പോൾ ഞാൻ എൻ്റെ വയറ് നോക്കിയത്, അപ്പം ഭക്ഷണമൊക്കെ കഴിച്ച് വയറ് ഫുള്ളായി. എൻ്റെ 6-pack ആണ് നിങ്ങളാ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ റൂമിൽ പോവാണ്. റൂമിൽ പോയിട്ട് പെട്ടെന്ന് പാക്ക് ചെയ്തിട്ട് ഇറങ്ങാം. പിന്നെ എനിക്ക് നിങ്ങൾക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കാണിച്ചു തരാറുണ്ട്. ഇങ്ങനെ സ്റ്റേക്കേഷന് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കൺസേണാണ് വാഷ്റൂമിൻ്റെ കാര്യത്തിൽ. എനിക്ക് ഭയങ്കര ഒരു വലിയൊരു ഇഷ്യൂ ആണ്. അപ്പോൾ ഞാൻ എപ്പോഴും ക്യാരി ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് പി സേഫിൻ്റെ ടോയ്ലറ്റ് സീറ്റ് സാനിറ്റൈസർ സ്പ്രേ. പി സേഫ് ഇന്ത്യയിലെ ലീഡിംഗ് ഹൈജീൻ ആൻഡ് വെൽനസ് ബ്രാൻഡ് ആണ്. ടോയ്ലറ്റ് സീറ്റിൽ പ്രസൻ്റ് ആയിട്ടുള്ള ടോയ്ലറ്റ് സീറ്റ് സർഫേസിൽ പ്രസൻ്റ് ആയിട്ടുള്ള 99.9% ജേംസിനെ കില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പ്രേ ആണിത്. ഞാൻ ഈ യൂസ് ചെയ്യുന്ന പോലെ 25 meters അകലെ നിന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി, ഒരു 10 seconds. ഈ പ്രൊഡക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ, ഈസിയാണ് ക്യാരി ചെയ്യാൻ, റെഡ്യൂസസ് ദ റിസ്ക് ഓഫ് UTI, ലീവ്സ് നോ റെസിഡ്യൂ, ഡിസ്ഇൻഫെക്ട്സ് വിത്തിൻ സെക്കൻഡ്സ്. 3 variants അവൈലബിൾ ആണ്. ഫ്ലോറൽ, മിൻറ്റ്, ലാവൻഡർ. എനിക്ക് ഫ്ലോറലാണ് കൂടുതൽ ഇഷ്ടം. പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്യാം. അങ്ങനെയെല്ലാം പാക്ക് ചെയ്ത് ഞങ്ങളിതാ ചെക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്. ശാലിനി കൂടെ എൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അവൾ ആക്ച്വലി ദുബായ് ഇൻവെസ്റ്റ്മെൻറ്റ് പാർക്കിലാണ്. ഞാൻ പക്ഷേ ഷാർജയിലേക്ക് അവളെ കൂടി കൊണ്ടുപോവാണ്. അപ്പോൾ അവൾ ജ്യൂസ് വേണമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ടാണ് ചെത്തകോ ഫ്രഷ് ജ്യൂസ്. അയ്യോ, ഇവിടുത്തെ കോക്ടെയിൽ മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ ഇതാ ഞാൻ വാങ്ങിച്ചില്ല, എനിക്ക് ത്രോട്ടിന് ശരിയായിട്ടില്ലായിരുന്നു. അപ്പോൾ അവൾ ജ്യൂസ് വാങ്ങി. കാണാൻ തന്നെ എന്ത് രസമല്ലേ ജ്യൂസ്. അപ്പോൾ ജ്യൂസും കുടിച്ച് അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നിൻ്റെ ഫേമസ് ബർഗർ എനിക്കൊന്നുകൂടെ കഴിക്കണം. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ബർഗർ. അപ്പോൾ ബർഗർ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തുതരാം. അങ്ങനെ ഞാൻ തിരിച്ചതാ വീട്ടിലെത്തി. നമുക്ക് നേരെ ബർഗർ ഉണ്ടാക്കാൻ പോവാം. ചിക്കൻ, ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തു. ഞാൻ ബർഗറാണ് ഉണ്ടാക്കുന്നത്, പക്ഷേ പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാനിന്ന് പാറ്റി വെച്ചിട്ടായിരുന്നു ഞാൻ ബർഗർ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് എനിക്ക് ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു ബർഗർ ഉണ്ടാക്കണം എന്ന് തോന്നി. പക്ഷേ കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചിക്കനിൽ മസാലാസൊക്കെ ആഡ് ചെയ്തു. ഇതിൽ ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തത് കേർഡും ഗാർലിക് പൗഡറും അതുപോലെ ജിഞ്ചർ പൗഡറുമാണ് ആഡ് ചെയ്തത്. പിന്നെ മറ്റേ സോൾട്ട്, പിന്നെ ടേമറിക്ക്, പെപ്പർ, പക്ഷേ പെപ്പറല്ല, മുളക് പൊടി, അതൊക്കെയാണ്. പിന്നെ നമ്മളെ സോസ് സെറ്റാക്കുകയാണ്. സോസിലേക്ക് ഞാൻ ഫസ്റ്റ് എടുത്തത് മയണൈസ്, അതുപോലെ തന്നെ ടൊമാറ്റോ കെച്ചപ്പ്, കുറച്ച് ഉപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സോസ് ഇവിടെ സെറ്റായിട്ടുണ്ട്. അതിന് ഞാൻ വെജിറ്റബിൾസ് എടുക്കുന്നത്, ഞാൻ ലെറ്റസ് മാത്രമേ എടുക്കുന്നുള്ളൂ. എനിക്ക് ബർഗറിൽ ഉള്ളിയും തക്കാളിയും ഒന്നും ഇടുന്ന ഇഷ്ടമല്ല. അപ്പം ഞാൻ ലെറ്റസ് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഉണ്ട്. അപ്പം നമ്മളെ ചിക്കൻ അവിടെ വെച്ചിരുന്നു കുറച്ച് നേരം ഒന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ ഒലീവ് ഓയിലിൽ ചിക്കൻ ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഈ സെയിം ഉച്ചയ്ക്ക് സംഭവിച്ച ആ സെയിം സംഭവം തന്നെയാണ് എനിക്ക് ഇപ്പോഴും പറ്റിയിരിക്കുന്നത്. ചിക്കൻ കുറച്ച് അധികം ഫ്രൈ ആയിപ്പോയിരുന്നു.
മഷ്റൂംസ് എടുത്തിട്ട് ഞാൻ ബട്ടറിലൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മഷ്റൂംസും കൂടെ ഒന്ന് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു, കാരണം ഫ്രിഡ്ജിൽ വെച്ച മഷ്റൂംസ് പെട്ടെന്ന് കേടായിപ്പോൾ. അപ്പോൾ ഉള്ളത് പെട്ടെന്ന് തന്നെ അങ്ങ് ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ച് ബ്രെഡ് ഞാൻ എടുത്തിരിക്കുന്നത് യാമൂന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ളൊരു യൗമി ആ യൗമി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബർഗർ ബണ്ണാണ്. നല്ല ബണ്ണാട്ടോ, നല്ല ബണ്ണ് നിങ്ങൾ നോക്കി നടക്കുകയാണെങ്കിൽ നല്ലൊരു ബണ്ണാണ്. ബണ്ണ് എടുത്തിട്ട് ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാ കട്ട് ചെയ്യാനുള്ള സ്ഥലം. നമുക്ക് ചില ബണ്ണ് കട്ട് ചെയ്തിട്ട് തന്നെ വരും കേട്ടോ. അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ബട്ടറിലൊന്ന് ബട്ടർ തേച്ചിട്ട് ഞാനൊന്ന് ചൂടാക്കിയെടുക്കും. എന്നിട്ട് നമ്മൾ സോസില്ലേ ആ സോസ് എടുത്തിട്ട് രണ്ട് സൈഡിലും ഞാൻ സോസ് ഇട്ട് കൊടുക്കും. കാരണം ഈ സോസ് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത നല്ല ടേസ്റ്റിൽ കിട്ടും. അപ്പോൾ എനിക്ക് ഇങ്ങനെ സോസ് ആക്കിയിട്ട് അധികം സോസ് കഴിക്കാൻ ഇഷ്ടമാണ്. ബർഗറിൽ മാത്രം, അല്ലാതെ ഞാനങ്ങനെ സോസ് കെച്ചപ്പ് ഫാനൊന്നുമല്ല. മയനസ് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമൊന്നുമില്ല. ഇങ്ങനെ കഴിക്കാനും ഇഷ്ടമാണ്. അപ്പോൾ ലെറ്റസ് കട്ട് ചെയ്ത് വെച്ചത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ആദ്യം ലെറ്റസ് വേണേൽ ഇടാം, അല്ലെങ്കിൽ ചിക്കൻ വേണേൽ ഇടാം, മഷ്റൂം വേണേൽ ഇടാം. എൻ്റെ ഒരു ഇഷ്ടത്തിന് ഞാൻ ഇടുകയാണ്. ഒരു മഷ്റൂം എടുത്തിട്ട് അതും ഇട്ട് കൊടുത്തു. മര്യാദയ്ക്ക് ഇങ്ങനെ ഞാൻ ഒതുക്കി ഒതുക്കി കണരസത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ പിന്നെ ചീസാണ്, ചീസ് സ്ലൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ ചീസ് സ്ലൈസ് എടുത്തിട്ട് വെച്ച് കൊടുക്കുകയാണ്. സാധാരണ നമ്മൾ ചിക്കൻ പാറ്റി വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് മെൽറ്റായിട്ട് വരും കേട്ടോ. മെൽറ്റായിട്ടില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനിങ്ങനെ തന്നെ ചീസ് അങ്ങ് എനിക്ക് പിന്നെ ഞാൻ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം ചിക്കൻ പാറ്റി ബർഗർ. അതാണ് എൻ്റെ ബെസ്റ്റ് ബർഗർ. ഓക്കെ, എന്നിട്ട് ചിക്കൻ ഞാൻ കുക്ക് ചെയ്തത് എടുത്തിട്ടു. അതിന് ശേഷം വീണ്ടും ഞാൻ കുറച്ചുകൂടെ ലെറ്റസ് വെച്ചിട്ട് നമ്മൾ ബണ്ണ് വെച്ചിട്ട് കവർ ചെയ്യാറ്. അപ്പോൾ നമ്മളെ ബർഗർ അത് അവിടെ സെറ്റായിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടേസ്റ്റും ഉണ്ടാവുന്നതാണ്. എന്നെ കൊണ്ട് ഇങ്ങനെ പറ്റുന്ന ചെറിയ ചെറിയ കുട്ടി കുട്ടി റെസിപ്പീസൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. വലിയ ഇതായിട്ടൊന്നും ഉണ്ടാവില്ല, ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ സോഹ ചിപ്സ് കൂടെ എടുത്തിട്ടുണ്ട് കഴിക്കാൻ. അയ്യോ, ഇത് ഭയങ്കര അടിപൊളി കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.